സിറിയയിൽ ഭീകര സംഘടനകൾ കുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതായി റിപ്പോർട്ട്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ബാലാവകാശ സമിതിയായ യുനിസെഫാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. സിറിയയിൽ ലൈംഗിക ദാരിദ്ര്യം തീർക്കാൻ ഉപയോഗിക്കുന്നത് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ. ഇതുമാത്രമല്ല, നിരവധി വിദേശ രാജ്യങ്ങളിലെ കുട്ടികളെ IS പോലെയുള്ള ഭീകര സംഘടനകളടക്കം തടവിൽ വച്ചിരിക്കുന്ന ഭീകരാവസ്ഥയാണ് സിറിയയിൽ ഇപ്പോൾ നിലവിലുള്ളത്. ഈ ഒരു അവസ്ഥയിൽ സിറിയൻ ഭരണകൂടം നിസ്സഹായരാണ്. തന്നെയുമല്ല, കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് സിറിയയിൽ നടക്കുന്നത്. സിറിയയിലെ 42,500 വിദേശികളും ഇറാഖി പൗരന്മാരുമാണ് ഭീകര സംഘടനകളുടെ പിടിയിലുള്ളത്. ഇവരിൽ 27,500 പേരും കുട്ടികളാണ്. കുട്ടികളിൽ 90% പേരും 12 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ളവരാണ്. 27,500 കുട്ടികളെ അവരുടെ രാജ്യത്തിൽ കൈമാറാൻ തീരുമാനം എടുത്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി ഇത്തരത്തിലൊരു കൈമാറ്റം നടപ്പായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2021 തുടക്കത്തിലും പ്രദേശവാസികളായ കുട്ടികൾ സിറിയയിലെ ആഭ്യന്തര കലാപത്തിലും ഭീകര ആക്രമണത്തിലും കൊല്ലപ്പെടുന്നത് തുടരുകയാണ്. ജനുവരിയിൽ മാത്രം 22 പേരാണ് കൊല്ലപ്പെട്ടത്. ഭീകരാക്രമണത്തിലും മൈൻ സ്ഫോടനങ്ങളിലും കുട്ടികളാണ് ഇരകളാക്കപ്പെടുന്നത്. IS അടക്കമുള്ള ഭീകര സംഘടനകൾ കുട്ടികളെ ലൈംഗിക ആവശ്യത്തിനും മറ്റും ഉപയോഗിക്കുന്നതായ ഭീകരാവസ്ഥയും യുനിസെഫ് ചൂണ്ടിക്കാട്ടുന്നു. കുട്ടികൾ ദൈവത്തിന്റെ വരദാനമാണെന്നാണ് പൊതുവെ പറയാറ്. നാളത്തെ തലമുറയും അവരാണ്. കുട്ടികളോട് പൊതുവെ അനുകമ്പയും വാത്സല്യവും ഉള്ളവരാണ് മനുഷ്യരെല്ലാം. എന്നാൽ കുട്ടികളെ പോലും ശത്രുക്കളായി കാണുന്നവരുണ്ടെന്നത്, അവരെ വെറും ഉപഭോഗ വസ്തുക്കളായി കാണുന്നവരുണ്ടെന്നത് നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. മാത്രമല്ല, നമ്മുടെ എല്ലാം ഉള്ളു തകർക്കുന്നതുമാണ് ഈ വാർത്തകൾ. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് മനസാക്ഷിയുള്ള ആരെയും കരയിപ്പിക്കും. 2011 ആരംഭിച്ച പ്രക്ഷോഭങ്ങൾക്കിടയിൽ നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഓഫ് എൻക്വയറി ഫോർ സിറിയ കഴിഞ്ഞ ജനുവരി 16 ഐക്യരാഷ്ട്രസഭയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. 2011 മുതൽ 2019 വരെ സിറിയൻ കുട്ടികൾ, ആതുര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, സാധാരണക്കാർ എന്നിങ്ങനെ 5,000-ലധികം പേരുമായി നേരിട്ട് സംസാരിച്ചാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. കലാപകലുഷിതമായ സിറിയയിലെ കുട്ടികൾ അനുഭവിക്കുന്നത് നരകയാതനയാണെന്ന് റിപ്പോർട്ട് അക്കമിട്ട് നിരത്തുന്നു. സ്നൈപ്പർമാർ അവരുടെ പരിശീലനത്തിന് ലക്ഷ്യമാക്കുന്നത് കുഞ്ഞു തലകളാണ്. ലൈംഗിക ദാരിദ്ര്യം തീർക്കാൻ ചില മനുഷ്യ മൃഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതും ഈ കുഞ്ഞു ശരീരങ്ങളെ. പണം തട്ടാനും അധികാരം ഉറപ്പിക്കാനും ഇരകളാക്കപ്പെടുന്നതും കുഞ്ഞുങ്ങൾ തന്നെയാണ്. ഒരിക്കൽ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു സിറിയ. പിന്നീട് ഈജിപ്തുമായി ചേർന്ന് ഐക്യ അറബ് നാടിന്റെ ഭാഗമായി നിലകൊണ്ടു. രാജ്യത്ത് ഇസ്ലാമിസ്റ്റ് ഭീകരരുടെ ആധിപത്യം വന്നതോടെ അവിടുത്തെ രാഷ്ട്രീയ അവസ്ഥ ആകെ കലുഷിതമാവുകയായിരുന്നു. കലാപം രൂക്ഷമായ സിറിയയിലെ ഇദ്ലിബിൽ നിന്നും മാത്രം പലായനം ചെയ്യപ്പെട്ടത് 100,000-ന് പേരാണ്. ഇവരിൽ കുട്ടികളുടെ എണ്ണം 500,000-ലേറെയാണെന്നാണ് കണക്കുകൾ. സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തി മാതാപിതാക്കളിൽ നിന്ന് പറിച്ചെടുക്കപ്പെട്ട ആ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത് സ്വസ്ഥമായ അവരുടെ ബാല്യം മാത്രമല്ല, അവരുടെ ഭാവി കൂടിയാണ്. ഇദ്ലിബിലെ അമ്മമാരുടെ തേങ്ങലുകൾ ഒരിക്കലും നിലയ്ക്കുന്നില്ല. സർക്കാർ അനുകൂലികളും പ്രതിഷേധക്കാരും തമ്മിലുള്ള സംഘർഷം അവരുടെ ജീവിതത്തെ തെല്ലൊന്നുമല്ല തകിടം മറിച്ചിരിക്കുന്നത്. ആൺമക്കളെ അകാരണമായി അറസ്റ്റ് ചെയ്ത് അധികാരികൾ തടവിൽ പാർപ്പിക്കുന്നു. പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു. ഭയചകിതരായ കുട്ടികൾ പുറത്തിറങ്ങാതെ വീടുകളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നു. സ്കൂളിൽ പോലും പോകാൻ കുട്ടികൾ മടിക്കുന്നു. ഉറക്കം നഷ്ടപ്പെട്ട ആരോഗ്യപരമായി മാനസികവുമായി തകർന്ന അവസ്ഥയിലാണ് സിറിയയിലെ കുട്ടികളെന്ന UNന്റെ സംഘം കണ്ടെത്തിയത് ലോകത്തെ ഞെട്ടിപ്പിക്കുന്നു. മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ ശാഖകളിലും ഡമാസ്കസിലെ ജനറൽ സെക്യൂരിറ്റി ഡയറക്ടറേറ്റിന് കീഴിലുള്ള തടങ്കൽ പാളയങ്ങളിലും ഇത്തരം ലൈംഗിക അരാജകത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നവരുടെ കുടുംബങ്ങളിലെ പെൺകുട്ടികളെ കുറ്റസമ്മതം നടത്തുന്നതിനും പ്രതിഷേധക്കാരുടെ കീഴടങ്ങളിലും വേണ്ടി ബന്ദികളാക്കുന്നത് സാധാരണമായി തീർന്നു കഴിഞ്ഞു. തടങ്കൽ പാളയങ്ങളിൽ വെച്ച് ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇവർ ഇരയാകുന്നുണ്ട്. സർക്കാർ അനുകൂലികളിൽ നിന്ന് മാത്രമല്ല പ്രക്ഷോഭകരിൽ നിന്നും ഒരുപോലെ ഭീകരത അനുഭവിക്കേണ്ടി വരുന്നു ഇവർക്ക്. സിറിയയിൽ ഇസ്ലാമിക രാഷ്ട്രം നിർമ്മിച്ച് ജനത്തിനും സർക്കാരിനും വൈദേശിക ആധിപത്യത്തിനുമെതിരെ കലാപം നയിച്ച IS ഭീകരരും ഇവരെ പീഡിപ്പിക്കാൻ മുൻപന്തിയിലുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ് അനുഭാവ ഗ്രൂപ്പുകൾ 9 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ വരെ ലൈംഗിക അടിമകളാക്കി ഉപയോഗിച്ചു. ആൺകുട്ടികളെ പേടിപ്പിച്ചും മറ്റും ചാവേറുകളാക്കി. IS ആക്രമണങ്ങൾ നടത്തി. കുട്ടികളെ കവചങ്ങളാക്കി നിർത്തി ഭീകരർ നടത്തിയ ആക്രമണങ്ങളും വേറെ. ജീവഭയം കൊണ്ട് പലപ്പോഴും കുട്ടികൾക്ക് ഭീകരരെ അനുസരിക്കേണ്ടി വരുന്നു. പിഞ്ചുകുട്ടികളുടെ തല തുളച്ചാണ് പലപ്പോഴും ഭീകരവാദികൾ ഉൾപ്പെടെയുള്ള സ്നൈപ്പർമാർ പരിശീലനം നടത്തുന്നത്. ഓക്സിജൻ വലിച്ചെടുത്ത് പൊട്ടിത്തെറിക്കുന്ന തെർമോബാറിക് ബോംബുകൾ കുട്ടികൾക്ക് നേരെ യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ സിറിയയിൽ പ്രയോഗിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെയാണ് സിറിയ അടക്കമുള്ള സംഘർഷ മേഖലയിലെ കുഞ്ഞുങ്ങളും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേദനിക്കുമ്പോൾ നമുക്ക് വേദനിക്കും. അതുപോലെ തന്നെയാണ് സിറിയയിലെ ഓരോ അമ്മമാർക്കും. കുഞ്ഞുങ്ങളുടെ അടക്കി പിടിച്ച കരച്ചിലുകൾ നമ്മുടെ ചെവികളെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരിക്കും. ഇതിന് ഒരു അറുതി വേണം. ഐക്യരാഷ്ട്രസഭ മാത്രമല്ല, ലോകരാജ്യങ്ങൾ എല്ലാവരും ഇതിനായി കൈകോർക്കണം. നല്ല നാളേക്കായി, നല്ലൊരു ഭാവിക്കായി. ന്യൂസ് ഡെസ്ക്, കർമാലോസ്.